പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18 അധ്യായം 6 വാക്യം. ഇസ്രയേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രയേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. ശരിയല്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. നമുക്ക് ഒരിക്കലും ദൈവത്തോട് പരാതി പറയുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല ദൈവം നമ്മളെ ഓരോ ഇടങ്ങളിൽ ആക്കി വച്ചിരിക്കുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നാം ഏറ്റെടുക്കുന്ന ചില പ്രയത്നങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ കഴിവുകേടാണ് എന്നോർത്തുകൊണ്ട് നിരാശയിലേക്ക് വീഴുന്നവരെയും നമ്മുടെ ചുറ്റും നമുക്ക് കാണുവാൻ കഴിയും. പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും ശ്രമിക്കുന്നതിന് പകരം തങ്ങളുടെ കഴിവുകേടുകൾ കൊണ്ടാണ് തങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് കരുതി സ്വന്തം ജീവിതം തന്നെ നശിപ്പിക്കുന്നവരും നമ്മുടെ ചുറ്റുമുണ്ടെന്ന് ഓർക്കുക. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചെറിയ ജീവിതം അതേറ്റവും പ്രയോജനകരമായി തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കണം. കുശവന്റെ കരങ്ങളിലെ കളിമണ്ണ് പോലെയാണ് നമ്മുടെ ജീവിതം. കുശവന് ഈ കളിമണ്ണിനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും മെനഞ്ഞെടുക്കാം. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ കളിമണ്ണ് പാകപ്പെടുത്തി എടുക്കാൻ പറ്റിയില്ല എങ്കിൽ അതിനെ തകർത്ത് വീണ്ടും മനോഹരമായ മറ്റൊരു രൂപമാക്കി മാറ്റുന്നത് നാം കണ്ടിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. ഒരിക്കലും കളിമണ്ണ് കുശവനോട് ചോദിക്കാറില്ല, എന്നെ ഇങ്ങനെ മെനഞ്ഞത് എന്തിന്? പക്ഷേ നമ്മളെപ്പോഴും ദൈവത്തോട് പരാതി പറയുന്നുണ്ട്, നമ്മളെപ്പോഴും ദൈവത്തോട് പരിതപിക്കാറുണ്ട്. എന്തിന് ഈ ജീവിതം എനിക്ക് തന്നു? എന്തിന് എന്നെ കഴിവില്ലാത്തവനായി നിർത്തി? എന്തിന് എന്നെ പ്രയോജനമില്ലാത്തവനായി നിർത്തി? പ്രിയമുള്ളവരെ, നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സമയാസമയങ്ങളിൽ നടക്കണമെന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് പലപ്പോഴും നമ്മളെ നിരാശയിലേക്ക് തള്ളിവിടുന്നത്. മാനുഷികമായ ഹിതങ്ങളല്ല, മാനുഷികമായ ആഗ്രഹങ്ങളല്ല, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാൻ തക്കവണ്ണം എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ മെനയണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിമിഷവും ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ നാം കാത്തിരിക്കുമ്പോൾ നാം നിനയ്ക്കുന്നതിനും അപ്പുറമായിട്ട് ദൈവം നമ്മളെ ജയോത്സവമായി നടത്തുവാനായിട്ട് കഴിവുള്ള ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കളിമണ്ണ് പോലെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അവൻ നമ്മളെ പ്രയോജനമുള്ളവനാക്കി മാറ്റുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടേണ്ട. നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ല എങ്കിൽ ദൈവത്തോട് പരാതിപ്പെടേണ്ട. ദൈവത്തിന്റെ നമ്മെ കുറിച്ചിട്ടുള്ള ഉദ്ദേശം മറ്റു പല കാര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആത്മാർത്ഥമായി നമ്മുടെ ജീവിതം സമർപ്പിക്കാം. അനുഗ്രഹത്തിന്റെ ഒരു നല്ല ദിനമായി ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.